ദക്ഷിണാഫ്രിക്ക, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞാണ് പ്രധാനമന്ത്രി നേരിട്ട് ബംഗളൂരുവിൽ വന്നിറങ്ങിയത്. എം പിമാരടക്കമുള്ള ബി ജെ പി നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിക്കാനായി ബംഗളൂരുവിലെത്തി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ആളുകളാണ് ദേശീയ പതാകയുമായി കാത്തുനിന്നത്. ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ രാജ്യം വലിയ നേട്ടമാണ് കൈവരിച്ചതെന്ന് അദ്ദേഹം ബംഗളൂരുവിൽ എത്തിയതിനു പിന്നാലെ വ്യക്തമാക്കി. ദൌത്യം നടക്കുമ്പോൾ താൻ രാജ്യത്തുണ്ടായിരുന്നില്ല, അതിനാൽ താൻ ആകാംക്ഷയിലായിരുന്നു. സന്ദർശനം കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ദൌത്യത്തിൽ പങ്കാളികളായവരെ നേരിട്ട് അഭിനന്ദിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും വിമാനത്താവളത്തിന് പുറത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. ശാസ്ത്രജ്ഞർക്ക് സല്യൂട്ട് നൽകിയ പ്രധാനമന്ത്രി ചന്ദ്രനിൽ ഇന്ത്യയുടെ ശംഖനാദം മുഴക്കിയ ചന്ദ്രയാൻ 3 വേണ്ടി പ്രവർത്തിച്ച ഓരോ ശാസ്ത്രജ്ഞരും രാജ്യത്തെ ഉയരങ്ങളിൽ എത്തിച്ചുവെന്ന് അഭിപ്രായപ്പെട്ടു. ചന്ദ്രയാൻ 3 രാജ്യത്തിന്റെ പ്രൗഢി ചന്ദ്രനോളം എത്തി. ലോകം ഇന്നേവരെത്തിയിട്ടില്ലാത്ത ഇടത്താണ് നമ്മൾ കാലുകുത്തിയതെന്ന് മോദി പറഞ്ഞു. എല്ലാ ഓഗസ്റ്റ് 23 മുതൽ നാഷണൽ സ്പേസ് ഡേ ആയി ആഘോഷിക്കും. ചന്ദ്രയാൻ 2 അതിന്റെ അവസാന കാൽപ്പാട് പതിപ്പിച്ച ചന്ദ്രോപരിതലത്തിലെ സ്ഥലം ഇനി തിരംഗ എന്നറിയപ്പെടും. ഇന്ത്യയുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇത് പ്രചോദനമാകും. ഒരു പരാജയവും അന്തിമമല്ലെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കും. ജൽദ് സേ ജൽദ് ആപ്കേ ദർശൻ കർണ ചാഹ്താ ഥാ ആപ് സബ്കോ സല്യൂട്ട് കർണാ ചാഹ്താ ഥാ. സല്യൂട്ട് ആപ്കേ പരിശ്രമ കോ സല്യൂട്ട് ആപ്കേ ധൈര്യ കോ സല്യൂട്ട് ആപ്കി ലഗൻ കോ സല്യൂട്ട് ആപ്കി ജീവർത്താ കോ സല്യൂട്ട് ആപ്കേ ജജ്ബേ കോ ആപ് ദേശ് കോ ജിസ് ഊഞ്ചായി പർ ലേക്കർ ഗയേ ഹൈ യേ കോയി സാധാരണ സഫലത നഹീ ഹൈ യേ അനന്ത അന്തരിക്ഷ മേ ഭാരത് കേ വൈജ്ഞാനിക് സാമർത്ഥ കാ ശംഖനാദ് ഹൈ. ഇസ്രോ മേധാവി എസ് സോമനാഥും ശാസ്ത്രജ്ഞരും ചേർന്നാണ് പ്രധാനമന്ത്രിയെ ഇസ്ട്രാക് ക്യാമ്പസിലേക്ക് സ്വീകരിച്ചത്. പ്രധാനമന്ത്രി എത്തിയതിൽ അഭിമാനവും സന്തോഷവുമെന്ന് ഇസ്രോ മേധാവി എസ് സോമനാഥ് പ്രതികരിച്ചു. എങ്ങനെ റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതെന്നടക്കം ഗ്രാഫിക്കൽ ദൃശ്യവൽക്കരണത്തിലൂടെ ഇസ്രോ മേധാവി പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു നൽകി. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.